മുംബൈ ദർപ്പൺ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരോട് സബ്സ്ക്രൈബ് ചെയ്യുവാൻ അഭ്യർത്ഥിക്കുന്നു. കൂടാതെ അടുത്തുള്ള ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അശ്വതി ഭരണി നക്ഷത്രങ്ങളും കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗവും അടങ്ങുന്ന മേടക്കൂറിൽ ജനിച്ചവരുടെ വർഷം 2022 മാർച്ച് മാസത്തിലെ രാശിഫലങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത്. ആദ്യമായി മാർച്ച് മാസത്തിലെ വിശേഷ ദിവസങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. 1ാം തീയതി മഹാശിവരാത്രി വ്രതം, 2ാം തീയതി അമാവാസി, 14ാം തീയതി ആമൽക്കി ഏകാദശി, 17ാം തീയതി ഹോളിക ദഹനം, 18ാം തീയതി പൗർണിമ, പിന്നെ ഹോളിയും 28ാം തീയതി പാപമോചിനി ഏകാദശി എന്നീ വിശേഷ ദിവസങ്ങളാണ് മാർച്ച് മാസത്തിൽ വരുന്നത്. ഇനി മാർച്ച് മാസത്തിലെ ഗ്രഹങ്ങളുടെ ചലനങ്ങളെക്കുറിച്ച് നമുക്ക് നോക്കാം. ബുധൻ മാർച്ച് 6ാം തീയതി കുംഭം രാശിയിൽ പ്രവേശിക്കും. സൂര്യൻ 14ാം തീയതി മീനം രാശിയിൽ പ്രവേശിക്കും. 24ാം തീയതി ബുധൻ വീണ്ടും മീനം രാശിയിൽ പ്രവേശിക്കും. അങ്ങനെ മേടം രാശിക്കാർക്ക് സൂര്യൻ്റെയും ബുധൻ്റെയും സംഗമം 12ാം ഭാവത്തിൽ ഉണ്ടാകും. ആദ്യമായി രാശിയാധിപൻ കുജൻ്റെ സ്ഥിതി നോക്കാം. കുജൻ മേടം രാശിക്കാരുടെ 10ാം ഭാവമായ മകരം രാശിയിലാണ്. 10ാം ഭാവത്തിലെ കുജൻ സ്ഥാനമാനാദികൾ ലഭ്യമാക്കും. ശത്രുക്കളിൽ നിന്നുപോലും ശുഭഫലങ്ങൾ ലഭിപ്പിക്കും. നിങ്ങളെ ചതിക്കുവാൻ ആഗ്രഹിക്കുന്നവർ അടുത്തുപോലും വരില്ല. എങ്കിലും 14ാം തീയതി സൂര്യൻ മീനം രാശിയിൽ പ്രവേശിക്കുമ്പോൾ ഇതിന് അല്പം വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. ആ സമയത്ത് കുജൻ്റെ പ്രഭാവം അല്പം കുറഞ്ഞു പോകും. പുതിയ കാര്യങ്ങൾ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നവർ നന്നായി ആലോചിച്ചും വിദഗ്ധരുടെ ഉപദേശം തേടിയും വേണം മുമ്പോട്ട് പോകുവാൻ. ഉദ്യോഗത്തിലുള്ളവർക്ക് പ്രമോഷൻ ലഭിക്കാനും മേലധികാരികളുടെ പ്രീതി ലഭിക്കാനും യോഗമുണ്ട്. പക്ഷേ മാസത്തിൻ്റെ അവസാന പകുതിയിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ഇനി നിങ്ങളുടെ 3ാം ഭാവത്തിൻ്റെയും 6ാം ഭാവത്തിൻ്റെയും സ്വാമിയായ ബുധൻ്റെ പ്രഭാവം എന്തായിരിക്കും എന്ന് നോക്കാം. നിങ്ങൾ ബാങ്കിൽ നിന്നോ മറ്റെവിടെ നിന്നെങ്കിലുമോ ലോണിന് അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായും ലഭിക്കും. മുൻപ് ചെയ്ത കർമ്മങ്ങൾക്ക് പ്രതിഫലം ലഭിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫലങ്ങൾ ഈ മാസം ലഭിക്കുന്നതായിരിക്കും. നേരത്തെ ഉള്ള കടബാധ്യതകൾ തീരുവാൻ സാധ്യതയുണ്ട്. വ്യാപാരി വ്യവസായികൾക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാവും. 2ാം ഭാവത്തിൻ്റെയും 7ാം ഭാവത്തിൻ്റെയും സ്വാമിയായ ശുക്രൻ്റെ പ്രഭാവത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. 2ാം ഭാവം ധനം, കുടുംബം എന്നിവയുമായി ബന്ധപ്പെട്ടതാണ്. 10ാം ഭാവമായ മകരത്തിൽ ശുക്രൻ നിൽക്കുന്നത് നിങ്ങൾക്ക് സാമ്പത്തിക നേട്ടങ്ങൾ ലഭിക്കുവാൻ സഹായിക്കും. അപ്രതീക്ഷിതമായ ധനലബ്ധി ഉണ്ടാവും. 7ാം ഭാവത്തിൻ്റെ സ്വാമിയായത് കാരണം ദാമ്പത്യ ജീവിതം സുഖകരമായിരിക്കും. ദൂരയാത്രകൾക്കും യോഗം വരും. അടുത്തത് ശനീശ്വരനാണ്. ശനി തൻ്റെ സ്വന്തം രാശിയായ മകരത്തിലാണ് നിൽക്കുന്നത്. ഇത് കാരണം ജോലിയിൽ പ്രൊമോഷനും സമൂഹത്തിൽ ഉന്നത സ്ഥാനമാനങ്ങളും ലഭിക്കുവാൻ സാധ്യതയുണ്ട്. അടുത്തതായി ഏതെല്ലാം തീയതികളിൽ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് നോക്കാം. 3, 4, 13, 14, 22, 23, 31 ഈ ദിവസങ്ങളിൽ പുതിയ കാര്യങ്ങൾ ഒന്നും തന്നെ തുടങ്ങുന്നത് അത്ര ശുഭകരമായിരിക്കില്ല. അഥവാ ഇനി തുടങ്ങിയേ പറ്റൂ എന്നുണ്ടെങ്കിൽ പ്രഭാതത്തിൽ ശാസ്താക്ഷേത്ര ദർശനം ചെയ്ത് ഉചിതമായ വഴിപാടുകൾ നടത്തുകയും സകല വിഘ്നങ്ങളും അകറ്റുവാൻ ഗണപതി ഹോമം നടത്തുകയും ചെയ്യുക. എല്ലാവർക്കും ഈശ്വരപ്രീതി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.